ഇന്ത്യ ജപ്പാൻ ബന്ധങ്ങൾക്ക് വളരെ പഴക്കമുള്ളതാണ്. 6-ാം നൂറ്റാണ്ടോടെ ബുദ്ധമതം ജപ്പാനിലേക്ക് എത്തിയെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതോടെയാണ് ഈ ബന്ധങ്ങളുടെ തുടക്കവും ആരംഭിക്കുന്നത്. ബുദ്ധമതവും അനുബന്ധമായി എത്തിയ ചില ചിന്തകളും ജപ്പാൻ്റെ സംസ്കാരത്തെ തന്നെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. രണ്ട് രാഷ്ട്രങ്ങളുടെയും ജനങ്ങൾക്കിടയിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിൽ ഈ സാംസ്കാരിക പശ്ചാത്തലം വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. 1949-ൽ 2-ാം ലോകമഹായുദ്ധാനന്തര ഘട്ടത്തിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ടോക്കിയോക്ക് ഒരാനയെ സംഭാവനയായി അയച്ചിരുന്നു. ജപ്പാനുമായി സമാധാന കരാർ ഒപ്പുവെക്കുകയും ചെയ്തു. 1952-ൽ ഇരു രാഷ്ട്രങ്ങളും നയതന്ത്ര ബന്ധത്തിലായി. നയതന്ത്ര ബന്ധം സ്ഥാപിതമായതോടെ രണ്ട് രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമായാണ് നീങ്ങിയത്. 2-ാം ലോകമഹായുദ്ധാനന്തരം ജപ്പാൻ ഒപ്പുവെച്ച ആദ്യ സമാധാന ഉടമ്പടി ഇന്ത്യയുമായി ഉള്ളതായിരുന്നു. ജപ്പാൻ്റെ പുനർനിർമ്മാണത്തിൽ ഇന്ത്യ കയറ്റിയയച്ച ഇരുമ്പയിൽ വഹിച്ചിട്ടുള്ള പങ്ക് ജപ്പാൻ ഇടയ്ക്കിടെ അനുസ്മരിക്കാറുണ്ട്. ജപ്പാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് 50-ുകളിൽ വന്ന എൻ വായ്പകളെ ഇന്ത്യ എന്നും കൃതജ്ഞതയോടെയാണ് കണ്ടിട്ടുള്ളത്. തുടർന്നിങ്ങോട്ട് ഇരു രാഷ്ട്ര നേതാക്കളും നടത്തിയ പരസ്പര സന്ദർശനങ്ങൾ ഇന്ത്യ ജപ്പാൻ സഹകരണത്തിൽ പുതിയ അധ്യായങ്ങൾ തുറക്കാനിടയാക്കി. ഇരു ജനതയും തമ്മിലുള്ള സാഹോദര്യ ബന്ധത്തെ ഇത് വലിയ തോതിൽ ഊട്ടിയുറപ്പിച്ചു. സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിൽ പരസ്പരം സഹായിച്ച് വളർന്നു പോരുന്ന രീതിയാണ് ഇക്കാലമാകെ സ്വീകരിച്ചത്. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനവും ജപ്പാനും തമ്മിൽ ഊഷ്മളമായ ബന്ധമാണുള്ളത്. സാങ്കേതികവിദ്യ, വ്യവസായം, വിദ്യാഭ്യാസം, ഈ മേഖലകളിലൊക്കെ കഴിഞ്ഞ ചില വർഷങ്ങളിലായി പാരസ്പര്യത്തിലൂന്നിയ കൈമാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ ജാപ്പനീസ് അംബാസഡർ തന്നെ ഇവിടെ ജാപ്പനീസ് കമ്പനികൾക്ക് പ്രവർത്തിക്കാനും നിക്ഷേപകർക്ക് മുതൽമുടക്കാനും കഴിയുന്ന ഏറ്റവും മികച്ച ഇടം അത് കേരളമാണ് എന്ന് ഈ കഴിഞ്ഞ വർഷം പറഞ്ഞത് നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. ജാപ്പനീസ് കമ്പനികൾ മികച്ച രീതിയിലാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെയും ജപ്പാനിലെയും സർവകലാശാലകൾ കൈകോർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മത്സ്യബന്ധന സംസ്കരണ മേഖലകളിൽ സഹകരിക്കുന്നതിനെക്കുറിച്ചും ആലോചിച്ചു വരികയാണ്. ജൈക്കയുടെ സഹകരണം
കൊച്ചി മെട്രോ പോലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ലഭ്യമായിട്ടുണ്ട്. നമ്മുടെ സെമി ഹൈസ്പീഡ് റെയിൽ ലൈനും ജൈക്ക സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ ഊർജസ്വലമായ ബന്ധത്തെ കുറേ കൂടി ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം ജപ്പാൻ സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ കേരള തലസ്ഥാനത്ത് നടക്കുന്ന ജാപ്പനീസ് സാംസ്കാരിക മേളയെ കാണുന്നത്. ജപ്പാൻ്റെ സാംസ്കാരിക പൈതൃകത്തെയും പാരമ്പര്യത്തെയും അവിടുത്തെ കലാരംഗത്തെയുമൊക്കെ അടുത്തറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിലൂടെ ഒരവസരം വന്നിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ മറ്റ് രാജ്യങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളുടെയും സാംസ്കാരിക പാരമ്പര്യം അടുത്തറിയാൻ ഇവിടെയുള്ളവർക്ക് അവസരങ്ങൾ കുറവാണ്. രാജ്യതലസ്ഥാനത്താകുമ്പോൾ ഇടയ്ക്കിടെ മറ്റ് രാഷ്ട്രങ്ങളിലെ കലാമേളകൾ, സാംസ്കാരിക ഉത്സവങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അതെത്താറില്ല. നമ്മുടെ ഇവിടെ ആകെ നടക്കാറുള്ളത് റഷ്യൻ സാംസ്കാരിക മേളകൾ മാത്രമാണ്. ഇത്തവണ ഇതാ ജപ്പാൻ കൂടെ എത്തിയിരിക്കുന്നു. ജപ്പാനിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അവരുടെ ഒത്തൊരുമ, ജോലിയോടുള്ള സമർപ്പണം, ശുചിത്വം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. മറ്റൊരു പ്രത്യേകത, മതം വൈകാരിക വിഷയമാകാതിരിക്കാൻ ജപ്പാൻ എല്ലാ കാലവും ശ്രദ്ധിക്കാറുണ്ട്. അത്തരമൊരു ജനതയാണ് ജപ്പാനിലുള്ളത്. മതസ്വാധീനം ഉയർന്ന തോതിൽ ഉള്ളപ്പോൾ തന്നെ ഇത്തരമൊരു വേർതിരിവ് സൂക്ഷിക്കാൻ ജപ്പാൻ ജനതയ്ക്ക് കഴിയുന്നു. ഇത് ശ്രദ്ധേയമാണ്. രണ്ടാം ലോകമഹായുദ്ധത്തെ തുടർന്ന് ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബിട്ട കാര്യം ലോകമനസാക്ഷിയിൽ നിന്ന് മായില്ല. ബോംബിങ്ങിനെ തുടർന്ന് സമാനതകളില്ലാത്ത നാശനഷ്ടങ്ങൾ സഹിച്ച നാടാണ് ജപ്പാൻ. എന്നാൽ ജപ്പാൻ ലോകത്തെ ആകെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിനെയൊക്കെ അതിജീവിച്ചു. സാമ്പത്തിക മേഖലയിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുമൊക്കെ ആശ്ചര്യകരമായ മുന്നേറ്റം കൈവരിക്കാൻ അവർക്കായി. തുടർച്ചയായി പ്രകൃതി ദുരന്തങ്ങളെ നേരിട്ട് അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന് ഊർജവും ആത്മവിശ്വാസവും നൽകുന്നതാണ് ജപ്പാൻ്റെ ഈ അതിജീവന ചരിത്രം. അടുത്ത കാലത്ത് ഞങ്ങൾ ജപ്പാൻ സന്ദർശനത്തെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായില്ല. ആ ഘട്ടത്തിൽ ഹിരോഷിമ സന്ദർശിക്കാൻ എനിക്ക് കഴിഞ്ഞു. അവിടുത്തെ ഈ ദുരന്തത്തിന് ഇരയായവരുടെ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കാനും സാധിച്ചു.
നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ജപ്പാൻ്റെ സാങ്കേതിക വിദ്യയും സഹകരണവും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാരായുന്നതിനും നേരിട്ട് കണ്ട് ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും വേണ്ടിയായിരുന്നു ആ യാത്ര. ജപ്പാനിലെ ചില മുൻനിര കമ്പനികളും ആ ഘട്ടത്തിൽ സന്ദർശിക്കുകയുണ്ടായി. അവിടെ കണ്ട ഒരു പ്രത്യേകത, വളരെ താല്പര്യത്തോടു കൂടിയാണ് അവർ കേരളത്തിൽ മുതൽ മുടക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നത്. കേരളത്തോടുള്ള ജപ്പാൻ്റെ താല്പര്യം നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞത് ആ സന്ദർശന ഘട്ടത്തിലാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, നിസ്സാൻ തിരുവനന്തപുരത്ത് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. നിരവധി മുൻനിര കമ്പനികൾ ജപ്പാനിൽ നിന്നും അധികം താമസിയാതെ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കും. ഇപ്പോൾ തന്നെ ജപ്പാനിലെ വിമാന കമ്പനികൾക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നത് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലാണ്. ഓൾ നിപ്പോൾ എയർവേസ് ടെക്നോ പാർക്കിലെ IBF കമ്പനിയിൽ ഡെവലപ്മെൻറ് സെൻറ്റർ ആരംഭിച്ചു കഴിഞ്ഞു. ജപ്പാനിലെ സനിൻ പ്രവിശ്യയും കേരളവുമായി കൈകോർത്തുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസ രംഗത്തും അവസരം ഉപയോഗപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഷിമാനെ, ഒസാക്ക സർവകലാശാലകളുമായി ധാരണാപത്രം ഒപ്പിട്ടു കഴിഞ്ഞു. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് ഇത് വഴിയൊരുക്കും. ഈ സന്ദർശനവേളയിൽ ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. ജപ്പാനിൽ വലിയ തോതിലാണ് തൊഴിലവസരങ്ങളുള്ളത്. ഇന്ത്യൻ സാങ്കേതിക വിദഗ്ധരെക്കുറിച്ച് ജപ്പാന് വളരെ മതിപ്പുണ്ട് തന്നെ. ജപ്പാനിൽ തൊഴിൽ ലഭിക്കുന്നതിനുള്ള പ്രധാന തടസ്സം ഭാഷയാണ്. ഇവിടെ നമ്മുടെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ജപ്പാൻ ഭാഷ പരിചയമുണ്ടാക്കുന്നതിനുള്ള ഒരു കേന്ദ്രം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴക്കൂട്ടത്ത് കിൻഫ്ര വീഡിയോ പാർക്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അസാപ് ബഹുഭാഷാ പഠന കേന്ദ്രം ആരംഭിക്കുകയാണ്. കാലവിളംബം വരാതിരിക്കാൻ കഴക്കൂട്ടത്ത് തന്നെയുള്ള സെൻ്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ട്രാൻസിസ്റ്റ് ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്ത് അന്ന് തന്നെ ക്ലാസുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ മേളയുടെ സംഘാടകർ തന്നെയാണ് ഈ ക്ലാസുകൾ എടുക്കുന്നത് എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വിദേശ ഭാഷാ പരിചയം ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ തൊഴിലവസരങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കും എന്നതിൽ സംശയമേയില്ല. ഇന്തോ ജപ്പാൻ ബന്ധം പൊതുവിലും കേരള ജപ്പാൻ ബന്ധം പ്രത്യേകമായും ശക്തമാകട്ടെ എന്നാണ് ഈ ഘട്ടത്തിൽ ആശംസിക്കാനുള്ളത്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ സാംസ്കാരിക മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഈ മേളയും ഡെമോൺസ്ട്രേഷനും നമ്മുടെ ജനങ്ങൾക്ക് ജപ്പാൻ സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ അവബോധമുണ്ടാക്കാൻ ഉപകരിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.
ജപ്പാൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും AOTS അലംനി സൊസൈറ്റിയുടെയും സംയുക്തമായിട്ടുള്ള ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന സാംസ്കാരിക മേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഇത്തരം സാംസ്കാരിക വിനിമയത്തിന് ഏറെക്കാലത്തെ പഴക്കമുണ്ട് താനും. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യകാല പ്രവാസികൾ ദക്ഷിണ ഭാരതത്തിൽ നിന്നുള്ളവരായിരുന്നു. ചൈനയിലേക്ക് പോയ ബുദ്ധമത പ്രചാരകരും സെൻറ് ബുദ്ധിസത്തിൻ്റെ സ്ഥാപകനുമായ ബോധിധർമ്മനും ജപ്പാനിലെ പുരാതന തലസ്ഥാനമായ നാരയിലെ ബുദ്ധമത ക്ഷേത്രത്തിൻ്റെ മുഖ്യ പുരോഹിതനാകാൻ ക്ഷണിച്ചുകൊണ്ടുപോയ ബോധിസേനയുമൊക്കെ നമ്മുടെ ദക്ഷിണേന്ത്യക്കാരായിരുന്നു. അവർക്ക് ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ബുദ്ധമത വിശ്വാസികൾക്കിടയിലുള്ള പ്രാധാന്യം വളരെ വലുതാണെന്ന കാര്യം എടുത്തു പറയേണ്ടതില്ലല്ലോ. ലോകോത്തര നിലവാരം പുലർത്തുന്ന ജാപ്പനീസ് സാഹിത്യത്തിനും സിനിമയ്ക്കും തവാബത്ത മിഷിമ തുടങ്ങിയ എഴുത്തുകാർക്കും കേരളത്തിൽ നിരവധി ആരാധകരാണുള്ളത്. ലോകത്തിലെ ആദ്യത്തെ നോവലായ ഗഞ്ചിയുടെ കഥ ജപ്പാനിൽ നിന്നാണ്. അതുപോലെ തന്നെ ലോകോത്തര ചലച്ചിത്രകാരനായ കുറോസാവയും കേരളത്തിലെ ജനങ്ങൾക്ക് സുപരിചിതനാണ്. അനിമെ മാൻഗ തുടങ്ങിയ കലാരൂപം, ജപ്പാനിലെ അനിമേഷനുകളും കാർട്ടൂണുകളും നമ്മുടെ കുട്ടികൾക്ക് പ്രിയപ്പെട്ടതാണ്. ഇവിടെ കലാരൂപങ്ങളുടെ എക്സിബിഷൻ മാത്രമല്ല, ഒറിഗാമി, ഇക്കേബാന, ബോൺസായി, ജാപ്പനീസ് കാലിഗ്രാഫി തുടങ്ങിയവയിൽ പരിശീലനം നടത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്തെ കലാസ്വാദകർക്ക് ജാപ്പനീസ് സംസ്കാരം എടുത്തറിയാൻ പറ്റിയ നല്ലൊരു വേദിയാകും ഇത്. വിനോദസഞ്ചാര രംഗമെടുത്താൽ ജപ്പാനിൽ നിന്ന് വളരെ കുറച്ച് ടൂറിസ്റ്റുകൾ മാത്രമേ കേരളത്തിൽ വരുന്നുള്ളൂ എന്നത് നിരാശാജനകമാണ്. കേരളത്തിലെ ടൂറിസം സാധ്യതകളെക്കുറിച്ച് ജപ്പാൻകാർക്ക് അവബോധം കുറവാണ്. ശ്രീലങ്കയിൽ വന്നിട്ട് ഉത്തരേന്ത്യയിലെ ബുദ്ധമത സ്മാരകങ്ങളിലേക്ക് പോകാനുള്ള ഇടത്താവളം മാത്രമാണ് അവർക്കിപ്പോൾ കേരളം. ആയുർവേദ ചികിത്സയ്ക്കും കായൽ യാത്ര ആസ്വദിക്കുവാനുമാണ് പിന്നൊരു ചെറിയ ശതമാനം പേർ കേരളത്തിൽ വരുന്നത്. ജപ്പാനിൽ നിന്നുള്ള കൂടുതൽ സഞ്ചാരികളെ കേരളത്തിലേക്ക് നമുക്ക് ആകർഷിക്കേണ്ടതുണ്ട്. ഇതിനുള്ള പരിശ്രമങ്ങൾ സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജപ്പാനിൽ വെച്ച് നടന്നൊരു ടൂറിസം മേളയിൽ പങ്കെടുക്കാനുള്ള ഒരവസരം എനിക്കുണ്ടായി. കേരളത്തെക്കുറിച്ച് അറിയാൻ വളരെ താല്പര്യത്തോടെയാണ് സ്റ്റാളുകളിലേക്ക് ജപ്പാൻകാരായ സന്ദർശകർ വന്നത്. കേരളത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആ വലിയൊരു വിഭാഗം വിനോദസഞ്ചാരികളെ കേരളത്തിലേക്ക് നമുക്ക് ആകർഷിക്കാനാകണം. ഇതേപോലെ നമ്മുടെ സാംസ്കാരിക ടൂറിസം മേളകൾ അവിടെ നടത്തുന്നുണ്ട്. ജപ്പാനിലെ വമ്പിച്ച തൊഴിലവസരങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ നമ്മുടെ യുവാക്കളെ സജ്ജമാക്കുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. കഴക്കൂട്ടത്ത് അസാപ് ജാപ്പനീസ് ഭാഷാ പരിശീലന കേന്ദ്രം ആരംഭിച്ച കാര്യം, പുതിയ നിരവധി ജാപ്പനീസ് കമ്പനികൾ ടെക്നോപാർക്കിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ഇത്തരം സാംസ്കാരിക മേളകൾ നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കും. ഇതിൻ്റെ സംഘാടകരായ ജപ്പാൻ വിദേശകാര്യ മന്ത്രാലയത്തെയും AOTS അലംനി സൊസൈറ്റിയെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.